ഹലോ ഗൈസ്, എല്ലാവർക്കും ലുക്ക് ബ്യൂട്ടിഫുൾ വിത്ത് നിയ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്കാണ്. ഇത് സോനം കപൂർ എന്ന് പറഞ്ഞ ആക്ട്രസ് റീസെൻ്റ്ലി വെയർ ചെയ്തിരുന്നൊരു മേക്കപ്പാണ്. ഇന്ന് നമുക്കൊക്കെ ഒരു വെഡ്ഡിംഗ് ഗസ് മേക്കപ്പായിട്ട് ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു ലുക്കാണ്. ഇതൊരു അങ്ങോട്ട് ഇട്ടിരിക്കുന്ന ലുക്ക് റീക്രിയേറ്റ് ചെയ്യാനാണ് ശ്രമിച്ചിരിക്കുന്നത്, അഫോർഡബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് വെച്ചിട്ട്. അല്ലാതെ അവളെ പോലെ ആവാൻ ശ്രമിച്ചു എന്നതല്ല ഇൻസ്പയർ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. സോ അവളുടെ മേക്കപ്പും അവളുടെ സ്റ്റൈലൊക്കെ ഫോളോ ചെയ്യാൻ ശ്രമിച്ചതാണ് ഇൻസ്പയർഡ് ലുക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഫസ്റ്റ് മുഖം മോയ്സ്ചറൈസ് ചെയ്യാണ്. അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് ബയോട്ടിക്കിൻ്റെ സ്കിൻ ലോഷനാണ്. ഞാൻ ആദ്യം ഐ മേക്കപ്പാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ ഐസിലാണ് ആദ്യം മോയ്സ്ചറൈസ് ഐസാണ് ആദ്യം മോയ്സ്ചറൈസ് ചെയ്യുന്നത്. നന്നായി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം ആ മോയ്സ്ചറൈസർ. അതിനുശേഷം ഞാൻ എൻ്റെ കൺസീലർ അപ്ലൈ ആണ്. ഡാർക്ക് സർക്കിൾസും എന്തെങ്കിലും പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ഞാൻ കൺസീൽ ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മേബിലിൻ ഫിറ്റ്മീയുടെ കൺസീലറാണ്. യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. സോ അത് ചെക്ക് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. അതിനുശേഷം ഞാനത് എൻ്റെ പൂന മേക്കപ്പ് സ്റ്റോറിൻ്റെ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് മുകളിൽ ഞാൻ കോമ്പാക്റ്റ് അപ്ലൈ ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് അങ്ങനെ ലൈൻസ് ഒന്നും ഫോം ചെയ്യില്ല. ആഫ്റ്റർ അപ്ലൈങ് ഐ ഷേഡോ അങ്ങനത്തെ ലൈൻസ് ഒന്നും ഫോം ചെയ്യില്ല. അതിനുശേഷം ഞാനവിടെ സെല്ലോടേപ്പ് ഒട്ടിച്ച് വെക്കുന്നുണ്ട് അലോങ് വിത്ത് മൈ ഐ ഷേപ്പ്. സോ ആ ഒരു ഐ ഷാഡോ നല്ലൊരു ഷേപ്പിൽ വരാൻ അത് ഹെൽപ്പ് ചെയ്യും. അതിനുശേഷം ആ പർട്ടിക്കുലർ കളർ എടുത്തിട്ട്, ഇത് മേബിലിൻ ഐ ഷാഡോ പാലറ്റാണ്, ന്യൂഡ്സ് പാലറ്റാണ്, അതായത് ആ കളർ എടുത്തിട്ട് ഞാനൊരു ബ്ലെൻഡിങ് ലോഷൻ എടുത്തിട്ട് ക്രീസ് ഡിഫൈൻ ചെയ്യാണ്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഹാർഷ് ലൈൻസ് ഒന്നും ഇല്ലാത്ത പോലെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ പർട്ടിക്കുലർ ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ എൻ്റെ ലിഡ് ഏരിയ ഫുൾ ആ ഷെയ്ഡ് വെച്ചിട്ട് ഇങ്ങനെ പാറ്റിംഗ് മോഷനിൽ കൂടെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോഴും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക, എന്നാൽ മാത്രമേ ആ മേക്കപ്പ് നന്നായിട്ടിരിക്കുകയുള്ളൂ. അതിനുശേഷം ആ ഒരു ബ്ലാക്ക് ഷെയ്ഡ് എടുത്തിട്ട് ഐലിഡ്സിൻ്റെ ഹാഫ് പോർഷൻ ഞാനത് അവിടെ അപ്ലൈ ചെയ്യുകയാണ്, ഹാഫ് പോർഷൻ മാത്രം. അതിനുശേഷം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാനൊരു ബ്ലൂ കളറിലുള്ള ഒരു ഐ പെൻസിൽ വെച്ച് വരച്ചിരുന്നു, ബട്ട് അത് ഞാൻ ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയി. അത് അതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം ആ സെല്ലോടേപ്പ് ഒരു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വിങ് ഷേപ്പ് അവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം എൻ്റെ ഇന്നർ കോർണറിൽ ഞാൻ ആ പർട്ടിക്കുലർ ഷെയ്ഡ് എടുത്തിട്ട് ഇന്നർ വീല് ഞാൻ ആ ഷെയ്ഡ് അപ്ലൈ ചെയ്യാണ്. അതിനുശേഷം ആ ഫസ്റ്റ് ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ എൻ്റെ ബ്രോ ബോൺ ഏരിയ ഹൈലൈറ്റ് ചെയ്യാണ്. അങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ നമ്മുടെ ആ ഒരു ഫുൾ ഐ ഷാഡോ ലുക്കിന് നല്ലൊരു പ്രൊജക്ഷൻ കിട്ടും. പിന്നെ ചെറിയൊരു വിങ് ടൈലൈനർ ലുക്കാണ് സോനം കപൂർ അതിൽ വെയർ ചെയ്തിരിക്കുന്നത്. സോ ചെറിയൊരു വിങ്സ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ബ്ലൂ ഹെവൻ്റെ സ്കെച്ച് ഐലൈനറാണ്. പിന്നെ ഞാൻ ലോവർ ബട്ടർ ലൈനും ആ മുകളിൽ യൂസ് ചെയ്തിട്ടുള്ള സെയിം ബ്ലാക്ക് ഷെയ്ഡ് തന്നെ എടുത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദെൻ മസ്കാര അപ്ലൈ ചെയ്യുന്നുണ്ട്. ജനറസ് കോട്ട് ഓഫ് ഒരു ടു ത്രീ കോട്ട്സ് ലെയർ ഓഫ് മസ്കാര ഒക്കെ അപ്ലൈ ചെയ്യാം. ദെൻ ഞാൻ എൻ്റെ പ്രൈമർ അപ്ലൈ ചെയ്യാണ് ഓൾ ഓവർ മൈ ഫേസ്, നെക്ക്, എല്ലായിടത്തും ഞാൻ എൻ്റെ പ്രൈമർ അപ്ലൈ ചെയ്യാണ്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് പിടിപ്പിക്കാം. ഐ മേക്കപ്പ് ആദ്യം ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഫോൾ ഔട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് ഞാൻ ആദ്യം ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം ഞാൻ എൻ്റെ ഫൗണ്ടേഷൻ എടുത്തിട്ട് ഡോട്ട് ഡോട്ടായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ മൊത്തം സെയിം ബ്യൂട്ടി ബ്ലെൻഡർ തന്നെ യൂസ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്ത് പിടിപ്പിക്കുകയാണ്. അതിനുശേഷം ഞാൻ ഫേസ് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. സോനം കപൂറിൻ്റെ ഫേസ് നല്ലോണം ഹൈലൈറ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത്. സോ ഹൈലൈറ്റ് ചെയ്യുന്ന പോയിൻറ്റ്സിലൊക്കെ ഞാൻ എൻ്റെ കുറച്ച് ലൈറ്റായിട്ടുള്ള ഷെയ്ഡ് എടുത്തിട്ട് ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്, ലൈക്ക് യൂഷ്വൽ ഏരിയാസിലൊക്കെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ എഗെയിൻ ഞാൻ ആ സെയിം കോസ്മെറ്റിക്സ് പെൻസിൽ വെച്ചിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ദെൻ ഞാനെൻ്റെ കോമ്പാക്ട് പൗഡർ ലോറിയലിൻ്റെ മാറ്റ് മാജിക് കോമ്പാക്ട് പൗഡർ എടുത്തിട്ട് എൻ്റെ ഫൗണ്ടേഷനൊക്കെ സെറ്റ് ചെയ്യാണ്. ആക്ച്വലി അത് ലോക്ക് ചെയ്യാണ്, സോ ദാറ്റ് അതൊന്നും ഫൗണ്ടേഷനൊന്നും അപ്ലൈ ചെയ്തതൊന്നും കീക്ക് ആവാതിരിക്കാനാണ് നമ്മൾ ഇത് കോമ്പാക്ട് അപ്ലൈ ചെയ്യുന്നത് അതിൻ്റെ മുകളിൽ. അതിനുശേഷം ഞാൻ അവളുടെ ഫേസ് നല്ല ഫീച്ചേഴ്സൊക്കെ നല്ല ഡിഫൈൻഡ് ആണ്, അതുകൊണ്ട് എൻ്റെ അത്ര ഡിഫൈൻഡ് അല്ല. സോ ഞാൻ എൻ്റെ ഫേസും നോസും ഫോർഹെഡും ചിന്നും ഒക്കെ കോണ്ടർ ചെയ്യുന്നുണ്ട്. ഇത് എല്ലേ ഗേൾ പ്രോ എച്ച് ഡി കൺസീലറാണ്, അത് വെച്ച് നന്നായിട്ട് കൺസീൽ കോണ്ടർ ചെയ്യുന്നുണ്ട്. അതിനുശേഷം അത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ഫീച്ചേഴ്സൊക്കെ നന്നായിട്ട് ഡിഫൈൻഡ് ആയിട്ട് നിൽക്കും.
നോസിൽ ഞാൻ എൻ്റെ ഫിംഗർ ടിപ്സ് കൊണ്ട് തന്നെയാണ് സ്മച്ച് ചെയ്ത് കൊടുക്കുന്നത്. ബാക്കിയെല്ലാം കോസ്മെറ്റിക് സ്പഞ്ച് വെച്ചിട്ട് തന്നെ. ദെൻ നല്ലൊരു കോറൽ ഷെയ്ഡ് ബ്ലഷാണ് സോനം കപൂർ ഇട്ടിരിക്കുന്നത്. സോ ഞാൻ ആ ഒരു ഷെയ്ഡാണ്, ഇതെൻ്റെ സിവാന കളേഴ്സിൻ്റെ ഒരു ഷെയ്ഡാണ്. അത് ഞാൻ സ്മൈൽ ചെയ്തിട്ട് നമ്മുടെ ചീക്ക് ബോൺസ് ഫുള്ളായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്ന പോലെ ചീക്ക് ബോൺസിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാം. ദെൻ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് ഫേസ്. ഇതും സിവാന കളേഴ്സിൻ്റെ ഒരു ഹൈലൈറ്റഡ് ബ്രിക്കാണ്. യൂഷ്വൽ ഏരിയാസിലൊക്കെ ഹൈലൈറ്റ് ചെയ്യാം. ഒരു പ്രത്യേക ഭംഗിയാണ് നമ്മുടെ ഫേസ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുമ്പം. ദെൻ ഞാൻ ഐബ്രോസ് എഴുതാണ്. ഐബ്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഐ മേക്കപ്പ് നന്നായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. ഇത് ഞാൻ കണ്ണെഴുതിയിട്ടുള്ള സെയിം ബ്ലാക്ക് ഷെയ്ഡ് എടുത്തിട്ട് തന്നെയാണ് ഐബ്രോസും ചെയ്തത്. ദെൻ ഞാൻ ലിപ്സ്റ്റിക്ക് എഴുതാണ്. ആദ്യം ഞാനിതിന് മുന്നേ ഒരു ഷാംപൂവിൻ്റെ ലിപ് പെൻസിൽ അപ്ലൈ ചെയ്തിരുന്നു. അതിൻ്റെ മുകളിലാണ് ഞാൻ ഈ ലിപ്സ്റ്റിക്ക് ഇടുന്നത്. ലിപ്സ്റ്റിക് ലാക്മി അബ്സല്യൂട്ട് ലിപ് ടിൻറ് ആണ്. ദെൻ ഹിയർ ഈസ് ദ ഫൈനൽ ലുക്ക്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ലുക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ദെൻ പ്ലീസ് ലൈക്ക് ദ വീഡിയോ, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുടെ അടുത്തൊക്കെ ഷെയർ ചെയ്യുക. ടേക്ക് കെയർ. ബൈ ബൈ.